ഈ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും സമർത്ഥരായ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന ക്യാമ്പസ് ആണ് ജെഎൻയു. കഴിഞ്ഞ കുറേയേറെ നാളുകളായി ജെഎൻയു പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിലനിൽക്കുന്നത്. ഇടതുപക്ഷ ആശയത്തിൽ വിശ്വസിക്കുന്നവരെ, നേരിനായി പോരാടുന്നവരെ, സംഘപരിവാർ ആക്രമണങ്ങളെ ചെറുക്കുന്നവരെയെല്ലാം തീവ്രവാദികളായി മുദ്രകുത്തി ആക്ഷേപിക്കാനും ആക്രമിക്കാനും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനുമൊക്കെയാണ് ബി ജെ പി ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യു പിയിൽ ബി ജെ പി വിജയത്തിന് ശേഷം ജെ എൻ യു ക്യാമ്പസിൽ വലിയ തോതിൽ ഭീതി പരത്താൻ ശ്രമം നടക്കുന്നുണ്ട്. അയോധ്യ കഴിഞ്ഞു, കാശിയും മധുരയും ബാക്കിയാണ് എന്ന മുദ്രാവാക്യങ്ങളാണ് ആഹ്ലാദ പ്രകടനത്തിൽ ഉടനീളം ക്യാമ്പസിൽ കേട്ടത്. സർവകലാശാലയുടെ പാരമ്പര്യവും അക്കാദമിക് മികവും തകർക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ അവിടെ നടക്കുന്നത്. നിലവാരമില്ലാത്ത കോഴ്സുകൾ കൊണ്ടുവന്ന് അതിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റി സമ്പൂർണ്ണ കാവ്യവൽക്കരണത്തിനാണ് ബി ജെ പിയും സംഘപരിവാറും ശ്രമിക്കുന്നത്. ജെ എൻ യു എന്നാൽ ഇന്ത്യയുടെ ചെറു പതിപ്പാണ്. 1969 പാർലമെന്റിൽ പാസാക്കിയ ഒരു പ്രത്യേക നിയമത്തിലൂടെയാണ് ജെ എൻ യു സ്ഥാപിതമാവുന്നത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ നൽകപ്പെട്ട ഈ സർവകലാശാല സ്ഥാപിച്ചത് നെഹ്റുവിന്റെ മകളും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയായിരുന്നു. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വൈവിധ്യം മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് സർവകലാശാലയുടെ പാരമ്പര്യം. ഇതുമൂലമാണ് ജെ എൻ യുവിനെ തകർക്കുവാൻ ശ്രമം നടക്കുന്നത്. ഇതിനെ എതിർക്കുന്ന അധ്യാപകർക്കെതിരെ പോലും കടുത്ത നടപടികളാണ് ബി ജെ പി സ്വീകരിക്കുന്നത്. ഇവർക്ക് ശമ്പളം നിഷേധിക്കുന്നു, വിരമിക്കുന്നവരുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും റദ്ദാക്കുന്നു. പെൺകുട്ടികൾക്കും രാജ്യത്തിന്റെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും സർവകലാശാല പ്രവേശനത്തിന് നൽകിയിരുന്ന പരിഗണന ഇല്ലാതാക്കുന്നു. മോശമായ പെരുമാറ്റത്തിനെതിരെ പെൺകുട്ടികൾക്ക് പരാതി നൽകാൻ പോലും ഇപ്പോൾ വേദികളില്ല. 2016 ശേഷമാണ് സർവകലാശാലയുടെ അന്തരീക്ഷം കലുഷിതമായി തുടങ്ങിയത്. 2020 ജനുവരി 5 പുറത്തു നിർത്തിയ ഒരു സംഘം സർവകലാശാലയിൽ ആക്രമണം നടത്തിയിരുന്നു. ഇവർക്ക് സെക്യൂരിറ്റി ജീവനക്കാരുടെയും എ ബി വി പിയുടെയും സഹായം ലഭിച്ചെന്നും സംഘം മടങ്ങിയത് പോലീസിന്റെ വാഹനങ്ങളിലാണെന്നും പിന്നീട് വ്യക്തമായി. ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത്. പൗരത്വ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ പൗരത്വ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്തതിന്, ജെ എൻ യുവിൽ ആ സമരത്തിന് നേതൃത്വം കൊടുത്തതിന് സംഘപരിവാരക്കാർ ആക്രമിക്കപ്പെട്ട സഖാക്കന്മാർ ഒരുപാടാണ്. ജെ എൻ യു ക്യാമ്പസിൽ നിന്ന് നജീബ് അഹമ്മദ് എന്ന വിദ്യാർത്ഥിയെ കാണാതായിട്ട് അര പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എ ബി വി പിയുമായി വിയോജിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ ഇല്ലായ്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? 5 വർഷക്കാലത്തെ 4 ഏജൻസികളുടെ അന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല, എത്തുകയുമില്ല. ഈ ഫാസിസ്റ്റ് കാലത്ത് നീതി ലഭിക്കുമെന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റാണ്. ഉത്തരം നൽകേണ്ടത് ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. തെരുവിൽ കൂടേണ്ടത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. പ്രത്യേക താല്പര്യമുള്ള പടം ഇറക്കി അതിനിടയ്ക്ക് തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്ന് ഗണഗീതം പാടുന്ന മുസ്ലിം സ്ത്രീകളെ മുഴുവൻ നമ്മൾ കല്യാണം കഴിക്കണം, എങ്കിൽ മാത്രമേ അവരുടെ ജനസംഖ്യ നിയന്ത്രിക്കാനാവൂ എന്ന് പറയുന്ന തീവ്രവാദികൾ ജീവിക്കുന്ന പരിസ്ഥിതി പോലും ഷാറൂഖ് ഖാനെ കണ്ടാൽ മുർദാബാദ് വിളിക്കുന്ന വർഗീയ തീവ്രവാദികളുടെ ഈ നാട്ടിൽ ജെ എൻ യു പോലുള്ള ക്യാമ്പസുകളൊക്കെ എത്രനാൾ കൂടി ഇനിയും നിലനിൽക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും.